ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൽ. ഇന്ത്യയിൽ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് രണ്ട് തരത്തിലാണ്. ഒന്ന് മാർക്കറ്റ് റിലേറ്റഡ് ആണ്. മാർക്കറ്റ് റിലേറ്റഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ, അതായത് നമ്മുടെ ഓഹരി വിപണിയുടെ ലാഭത്തിനും നഷ്ടത്തിനും അനുസരിച്ചാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് ഗ്രോത്ത് ഉണ്ടാകുന്നതും നമുക്ക് നഷ്ടം സംഭവിക്കുന്നതും. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സും NPS അതായത് നാഷണൽ പെൻഷൻ സ്കീമും എല്ലാം ഇത്തരത്തിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളാണ്. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രത്യേകത, നമ്മുടെ പണം സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നമ്മുടെ പണത്തിന് നല്ല ഗ്രോത്ത് ഉണ്ടാകും, നമുക്ക് നല്ല രീതിയിലുള്ള ലാഭം കിട്ടും. എന്നാൽ അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മോശമായാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. റിസ്ക് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ലാഭമുണ്ടായാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസും വളരെ കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ തരം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷനുകളാണ്. ഇതിന് മാർക്കറ്റുമായി, സ്റ്റോക്ക് മാർക്കറ്റുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. ആ കൃത്യമായൊരു പലിശ ഇതിൻ്റെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച പണവും അതിൻ്റെ പലിശയും ചേർത്ത് നിങ്ങൾക്ക് പിൻവലിക്കാം. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകത റിസ്ക് ഇല്ല എന്നതാണ്. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സ്വകാര്യ ബാങ്കുകൾ നൽകുന്ന വലിയ ഇൻട്രസ്റ്റ് കിട്ടുന്ന FDs ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും നമുക്ക് ഇത്ര ഗ്യാരണ്ടീഡ് അല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം റിസ്ക് എന്ന് പറയുന്നത് ഒന്നും അതിലില്ല. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾക്ക് കൃത്യമായ ഒരു പലിശ നിരക്കുണ്ട്. അത് നമ്മൾ നിക്ഷേപിക്കുന്ന പണം അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ആ പലിശയോട് കൂടി ചേർത്ത് നമുക്ക് ആ പണം തിരിച്ചു കിട്ടും. വളരെ സിമ്പിളാണ്. ഇതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇത് മാർക്കറ്റിൻ്റെ പെർഫോമൻസോ അത്തരത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കൊടുക്കുന്ന പണം സേഫ് ആയിരിക്കും, അതിന് കൃത്യമായ ഒരു ഇൻകം ഉണ്ട്. പോസ്റ്റ് ഓഫീസിൻ്റെ സ്കീമുകൾ RD, പിന്നെ മന്ത്ലി ഇൻകം സ്കീം, പിന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് PPF, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഫിക്സഡ് ഇൻകം കിട്ടുന്ന സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളാണ്. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുടെ പലിശ നിരക്കാണ് April 1, ഈ 2020 April 1 ഒറ്റയടിക്ക് കുറഞ്ഞത്. അപ്പോൾ ഏതെല്ലാം സ്കീമിൻ്റെ പലിശ നിരക്ക് എത്രത്തോളം കുറഞ്ഞു അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സോ ഏതെല്ലാം സ്കീമിന് എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്ന് നോക്കാം. ആദ്യം ടൈം ഡെപ്പോസിറ്റ്, അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്. അത് 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, അങ്ങനെയാണ് ഓപ്ഷൻസ്. ഈ 1-3 years പലിശ നിരക്ക് 6.9% ആയിരുന്നു. അതിപ്പോൾ ഒറ്റയടിക്ക് 5.5% ആയിട്ട് കുറഞ്ഞു. അതായത് 1.4% ഇൻട്രസ്റ്റ് ഒറ്റയടിക്ക് കുറഞ്ഞു. പിന്നെ 5-year ടൈം ഡെപ്പോസിറ്റിൻ്റെ 7.7 ആയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6.7 ആയിട്ട് കുറഞ്ഞു, 1% ആണ് കുറഞ്ഞത്. പിന്നെ RD, 5-year RDയുടെ 7.2 ആയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 1.4% കുറഞ്ഞ് 5.8% ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ദെൻ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം, അത് 8.6% ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് 7.4 ആയിട്ട് കുറഞ്ഞു, 1.2% കുറഞ്ഞു. ദെൻ മന്ത്ലി ഇൻകം അക്കൗണ്ട് ഉണ്ട്, അത് 5 years സ്കീമിന് 7.6 ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്, പക്ഷേ ഇപ്പോൾ ഈ 1 April 6.6 ആയിട്ട് കുറഞ്ഞു. ഇനി വരുന്ന 5-year നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആണ്, അതിന് വളരെ ഉയർന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉണ്ടായിരുന്നത്, 7.9% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ 6.8 ആയിട്ട് കുറഞ്ഞു, അതായത് 1.1% കുറഞ്ഞു. ഇനി PPF, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, 7.9% ഉണ്ടായിരുന്നത് 7.1 ആയിട്ട് കുറഞ്ഞു. കിസാൻ വികാസ് പത്ര 7.6 ഉണ്ടായിരുന്നത് 6.9 ആയിട്ട് കുറഞ്ഞു. സുകന്യ സമൃദ്ധി യോജന 8.4 ഉണ്ടായിരുന്നു, അത് 7.6% ആയിട്ട് കുറഞ്ഞു. സോ 1 April 2020 മുതലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളാണ് ഈ കോളത്തിൽ നിങ്ങൾക്ക് കാണാവുന്നത്. ഇത് പരിശോധിച്ചാൽ അറിയാം, ഇപ്പോൾ നമുക്കിവിടെ നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നത് 7.6% തരുന്ന സുകന്യ സമൃദ്ധി യോജനയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും തുടങ്ങാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനല്ല. ഇത് പെൺകുട്ടികളുടെ തുടർ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി മാതാപിതാക്കൾക്ക് തുടങ്ങാവുന്ന ഒരു സ്കീമാണ്. സോ ഇതൊരു കോമൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്കിനി പറയാൻ കഴിയില്ല. പിന്നെ വരുന്നത് 7.4% ആണ്, അത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമാണ്. അതും ഈ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺസിന് മാത്രം പറ്റുന്ന ഒരു സ്കീമാണ്. സോ ഈ കൂട്ടത്തിൽ ഇപ്പോൾ
നിലവിലുള്ള പലിശ നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്, പി പി എഫ്. ഇതൊരു 15 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഈ കൂട്ടത്തിലുള്ള പല സ്കീമുകൾക്കും ഇത്തരത്തിൽ ചിലത് ലോങ് ടേം ആണ്, ചിലത് ഷോർട്ട് ടേം ആണ്, പലതിനും പല അഡ്വാൻറ്റേജസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ആ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാ വീക്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പിന്നെ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഫർമേഷൻസ് വരുമ്പോൾ എക്സ്ട്രാ വീഡിയോസും ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനായിട്ട് ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരും ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്, സോ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയോ പിശുക്കിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കമൻറ്റ് ചെയ്യുക, ഞാൻ ആ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.